ഞങ്ങളെ നാടിന്റെ തന്നെ ഒരു അഭിമാനമാണ്. ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് കൂടിയാണ് നമ്മുടെ ആസിം. ഈ ഒരു രീതിയിലുള്ള ഒരു ഉയർച്ചയിലേക്ക് ആസിം എത്തുമെന്നുള്ളത് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊന്നും കരുതിയിട്ടില്ലായിരുന്നു. ഇത്രയും ജനങ്ങളെ സപ്പോർട്ട് വാങ്ങിക്കൊണ്ട് ആസിമിന് മുന്നേറാൻ കഴിയുന്നത് അവൻ്റെ ഒരു ദൃഢനിഷ്ഠയം ഒന്ന് മാത്രമാണ്. പുതിയ തലമുറ തീർച്ചയായിട്ടും ആസിമിനെ കുറിച്ച് പഠിക്കണം, ആസിമിനെ കാണണം. നിങ്ങൾക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ ഒരു ഊർജമാണ് ആസിം. ഞാൻ ഒരു അമ്മയാണ്. എനിക്ക് ഞാനിത് ഈ ഒരു ഈ എല്ലാ ഇമോഷൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. ബിക്കോസ് ഒരു അമ്മയും കുഞ്ഞിൻ്റെ ആ ഒരു റിലേഷൻ ഒരു അമ്മയ്ക്കേ അറിയുള്ളൂ, അല്ലാതെ ആ കുഞ്ഞ് ആ ഒരു ഇത്. അപ്പോൾ സൗപർണികേൻ്റെ പെർഫോമൻസ് കണ്ടുമ്പോൾ ഐ ജസ്റ്റ് ലൈക്ക് ഞാൻ ജസ്റ്റ് തിങ്കിങ് അസീമിൻ്റെ ഉമ്മേൻ്റെ പറ്റിയാണ് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് ആ ഉമ്മേനെയാണ് എനിക്ക് കാണാൻ തോന്നുന്നത്. ഞാൻ അസീമിന്റെ ഉമ്മയ്ക്കാണ് ഞാൻ ഇപ്പോ ഈ വേദിയിൽ വെച്ചിട്ട് ഞാൻ നമിക്കുന്നത്. സീരിയസ്ലി, എന്റെ പേര് മുഹമ്മദ് ഷഹീദ്, ഭാര്യന്റെ പേര് ജംസീന. ഞങ്ങളെ ജീവിതത്തിലെ ആദ്യത്തെ കൺമണിയാണ് ആസിം എന്ന ഞങ്ങളെ പൊന്നാരം മോന്. ഇവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ 4 മാസത്തിൽ ആണ് ഇത് അറിയുന്നത്. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 4 മാസമായി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, ഉടൻ അബോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. നമുക്ക് ഒന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. മനസ്സിൽ സൃഷ്ടാവ് തോന്നിപ്പിച്ചത് തരണ. ഞാൻ എപ്പോഴും സൃഷ്ടാവിനോട് ചോദിക്കാറുണ്ട്, നീ പരീക്ഷിക്കുമെന്ന് ഞങ്ങളെ ഖുറാനിലൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ചോദിച്ചു, പഠിച്ചവനെ എനിക്കിന്നിഷ്ടല്ലേ, നീ പരീക്ഷിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. ഞാനാണെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ല. പരീക്ഷണം അങ്ങനെയാണല്ലോ എല്ലാവരും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത കേൾക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലേക്ക് ഓടിയത് അതൊരു പരീക്ഷണമായിരിക്കും. അങ്ങനെ പിന്നെ ഡോക്ടർമാർ ഒരുപാട് കമ്പൾസ് ചെയ്തു അബോർട്ട് ചെയ്യാൻ. ഞങ്ങൾ ഉറച്ച തീരുമാനത്തിൽ നിന്നു, എന്തു വന്നാലും സ്വീകരിക്കുന്നില്ല. അങ്ങനെ പ്രസവിച്ചു. ആ പ്രസവിച്ച സമയത്ത് ഞാനുണ്ടായിരുന്നില്ല, ഞാൻ ജോലി സ്ഥലത്തായിരുന്നു. ഞാൻ വിവരമറിഞ്ഞു, ഞാൻ ഓടിക്കതച്ച് വന്നു. അങ്ങനെ ഐ സിയുലാണ്, പ്രത്യേക അവസ്ഥയിലാണ്, താടിയല്ലുണ്ടായിരുന്നില്ല, മുല ഓടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ ആദ്യമായിട്ട് ആ പൊന്നാര മോനെ ആദ്യത്തെ കൺമണിയെ കാണുന്ന ആ ഒരു രംഗം. അപ്പോൾ കുട്ടികളെ ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടോ താനൊരു അധ്യാപകനല്ലേ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അറിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അബോർട്ട് ചെയ്തില്ല, നിങ്ങളൊരു മാതൃകയാവേണ്ട ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്നെ ശകാരിച്ചു. പക്ഷേ ആ ഒരു മാനസികാവസ്ഥയിൽ നമ്മളൊരു പ്രത്യേക ഒരു അവസ്ഥയാണല്ലോ. ഒന്നും ഞാനൊന്നും മുണ്ടിയില്ല, എല്ലാം കേട്ട് നിന്നു. അപ്പം എൻ്റെ അഞ്ചുണ്ടായിരുന്നു. അഞ്ചും പറഞ്ഞു, ഡോക്ടറെ ഹെലൻ കെല്ലർ, സ്റ്റീഫൻ ഹോക്കിൻസ് ഇങ്ങനെയുള്ള ഒരുപാട് അതുല്യ പ്രതിഭകൾ ലോകത്തിന് ചരിത്രങ്ങൾ സമ്പാദിച്ചിട്ട്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞൊരു വാക്കുണ്ട്, കാരണം അവൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അവനെ കൊണ്ട് ഒന്നും നടക്കുക, ഒരു ബുദ്ധി തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. അങ്ങനത്തെ ഒരു ജനിതക മാറ്റമൊക്കെ സംഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടിയാണ്. അങ്ങനെ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ഇന്ന് ഒരു നാടിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ആ ആസിമിൻ്റെ ഉപ്പയാണെന്ന് ഞാൻ മറ്റുള്ളവരോട് അഭിസംബോധന. ആസിമിനോട് എന്നെ അറിയപ്പെടുമ്പോൾ എനിക്കുണ്ടാകുന്ന ലോകത്ത് ഈ അടുത്ത് പിന്നെ ചൈൽഡ് കിഡ്സ് റൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ ഹോഗിലുള്ള നെതർലാൻഡിലെ അവിടുത്തെ കിഡ്സ് റൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ ആളുകൾ ഇപ്പോൾ ഈ അടുത്ത ദിവസം ആസിമിനായിട്ട് പിന്നെ ഈ ഗൂഗിൾ ഇതിൽ ആസിമിനായിട്ട് സംസാരിച്ചു. അവരുടെ ഇൻ്റർനാഷണൽ ചിൽഡ്രൻ പീസിലേക്ക് ആസിമിൻ്റെ നോമിനി പോയിട്ടിട്ടുണ്ട്. കിട്ടോ കിട്ടില്ലെന്നറിയില്ല, കാരണം മലാല യൂസഫിനും പിന്നെ മറ്റുള്ള ആളുകൾക്കും കിട്ടിയ അവാർഡാണ്. പക്ഷെ അതിലേക്ക് ഒരു നോമിനി പോയത് തന്നെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പം അതൊക്കെ അന്ന് ഞങ്ങൾ എടുത്ത ആ ഒരു ഉറച്ച തീരുമാനത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ്. അതുകൊണ്ട് സൃഷ്ടാവിന് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുന്നു.